പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുമ്പോൾ രോഗകീട ആക്രമണം സാധാരണമാണ്. എന്നാൽ ഒരു പരിധിയിൽ കൂടുമ്പോഴാണ് വിളനഷ്ടം സംഭവിക്കുന്നത്. വിളകൾ നട്ടാൽ മാത്രം പോരാ, കൃത്യസമയങ്ങളിൽ അവയ്ക്ക് ആവശ്യമുള്ള മൂലകങ്ങളും വെള്ളവും നൽകണമെന്ന് ഉള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. ആരോഗ്യമുള്ള ഒരു വിളയ്ക്ക് മാത്രമേ നല്ല വിളവ് നൽകാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ രോഗകീട ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാനുള്ള കരുത്തും ഉണ്ടാവുകയുള്ളൂ. ചില കൂട്ടുകളുണ്ട്, അവ ചെടികളിൽ പ്രയോഗിക്കുമ്പോൾ നല്ല വിളവ് ലഭിക്കും. അതോടൊപ്പം രോഗകീടങ്ങളെ ചെറുത്തു നൽകുവാനുള്ള ശേഷി കൂടെ ചെടികൾക്ക് നൽകും. അത്തരത്തിലുള്ള രണ്ട് കൂട്ടുകളെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന്, കള കമ്പോസ്റ്റും രണ്ട്, പപ്പായ ഇല ഉപയോഗിച്ചിട്ടുള്ള ഇലച്ചാർ. നമുക്കറിയാം, കളകൾ ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ്. പ്രധാന വിളയ്ക്ക് ആവശ്യമായുള്ള മൂലകങ്ങളും വെള്ളവും വലിച്ചെടുക്കുന്നത് കൂടാതെ രോഗ കീട ആക്രമണത്തിനുള്ള ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് കളകൾ. കളകളെ നിയന്ത്രിക്കുന്നതും അവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ചിലവേറിയ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇത്തരം കളകളിൽ നിന്നും ഒരു കളക്കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉപയോഗപ്പെടുത്തുന്നത് നല്ലതല്ലേ? തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന ഒരു കളയാണ് ചോളപ്പുല്ല് അഥവാ മേരിപ്പുല്ല്. സീറ്റേറിയ ബാർബേറ്റ എന്ന ശാസ്ത്രനാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. കരപ്രദേശത്താണ് ഈ കളകൾ ധാരാളമായി കാണപ്പെടുന്നത്. വളർന്നു തുടങ്ങിയാൽ വളരെ വേഗത്തിൽ തന്നെ മണ്ണിൽ വ്യാപിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇത് പുഷ്പിക്കുന്നത്. ഈ കളയിലാണ് നാം കളക്കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരീക്ഷണം നടത്തിയത്. വേരും പുഷ്പവും ഒഴികെയുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളക്കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഏകദേശം 2.5 കിലോ തൂക്കം വരുന്ന കളയുടെ ഭാഗങ്ങൾ പറിച്ചെടുത്ത് മുറിച്ച് ഒരു പാത്രത്തിൽ ആക്കാം. ഈ 2.5 കിലോ കളയ്ക്ക് 20 ഗ്രാം ഉപ്പ്, 20 ഗ്രാം വാളംപുളി, 20 ഗ്രാം ശർക്കര എന്നിവ അളന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ലയിപ്പിക്കുവാനായി 10 ലിറ്റർ വെള്ളം കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. 3 ആഴ്ചയാണ് ഈ കള സൂക്ഷിച്ചു വെക്കേണ്ടത്. അടച്ചു സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഇളക്കുന്നത് നല്ലതാണ്. 3 ആഴ്ചയ്ക്ക് ശേഷം അരിച്ചെടുത്ത ലായനി വെള്ളം ചേർത്ത് നേർപ്പിക്കാതെ അങ്ങനെ തന്നെ ചെടികളുടെ ചുവട്ടിലും ഇലകളിലും തണ്ടിലും വീഴും വിധം തളിച്ചു കൊടുക്കാം. കൂടുതൽ പരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലായത്, ഈ കള കമ്പോസ്റ്റ് ലായനിക്ക് പലതരം രോഗാണുക്കളെ നശിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ്. വള്ളിപ്പയറിനെ ബാധിക്കുന്ന മണ്ണിൽ കൂടിയും ഇലകളിലും രോഗങ്ങൾ ഉണ്ടാക്കുന്ന പലതരം കുമിളുകളെ നിശേഷം നശിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് ഈ കളക്കമ്പോസ്റ്റിന് എന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വള്ളിപ്പയറിൽ സാധാരണയായി കാണുന്ന ചൂർണപ്പൂപ്പ്, പ്രത്യേകതരം ഒരു ഇലപ്പുള്ളി, മണ്ണിൽ കൂടെ ആക്രമിക്കുന്ന പലതരം കുമിളുകൾ എന്നിവയിലും ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പരീക്ഷണശാലയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും ഈ കുമിളുകളെ നിശേഷം ലായനിക്ക് നശിപ്പിക്കുവാൻ സാധിച്ചുവെന്ന് തെളിഞ്ഞു. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് വള്ളിപ്പയർ നടുമ്പോൾ ഒരു വിത്തിന് 5 ഗ്രാം എന്ന തോതിൽ മിത്ര കുമിളായ ആബസ്കുലാർ മൈക്രോറൈസൽ ഫഞ്ചൈ ഉപയോഗിക്കുക. നട്ട് 30, 45, 60 എന്നീ ദിവസങ്ങളിൽ കളക്കമ്പോസ്റ്റ് ലായനിയുടെ 10% വീര്യത്തിലുള്ള ലായനി ഇലകളിലും തണ്ടിലും വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കുന്നത് ഇത്തരം കുമിളുകളുടെ ആക്രമണം വർദ്ധിക്കാതിരിക്കുവാനും അവയെ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വള്ളിപ്പയറിൽ മാത്രമല്ല, നെല്ലിലും പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നെല്ലിനെ ബാധിക്കുന്ന പോളചീയൽ കൂടാതെ ഇലപ്പുള്ളി എന്നീ രോഗാണുക്കളെയും നിയന്ത്രിക്കുവാനുള്ള ശേഷി ഈ കളക്കമ്പോസ്റ്റ് ലായനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കളക്കമ്പോസ്റ്റ് ലായനി ഒരു വളം മാത്രമല്ല, രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപാധി കൂടിയാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മറ്റൊരു കൂട്ടാണ് പപ്പായ ഇലയും ഗോമൂത്രവും ചേർത്തുണ്ടാക്കുന്ന ഇലച്ചാറ്. ഇതിനായി 1 കിലോ പപ്പായ ഇലയാണ് ആവശ്യം. 1 കിലോ പപ്പായ ഇല അളന്ന ശേഷം മുറിച്ചൊരു പാത്രത്തിൽ സൂക്ഷിക്കുക. 1 ലിറ്റർ ഗോമൂത്രം 5 ലിറ്റർ വെള്ളവുമായി നേർപ്പിച്ച ലായനിയിലേക്ക് 1 കിലോ മുറിച്ചു വെച്ച പപ്പായ ഇല ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടാണ് 1 ആഴ്ച സൂക്ഷിക്കേണ്ടത്. എല്ലാ ദിവസവും ഇളക്കുന്നത് നല്ലതാണ്. 1 ആഴ്ചയ്ക്ക് ശേഷം അരിച്ചെടുത്ത ലായനി അങ്ങനെ തന്നെ ചെടികളിൽ തളിച്ചു കൊടുക്കാം. ഇത് പ്രത്യേകിച്ചും നല്ലൊരു വളക്കൂട്ടാണ്. പപ്പായ ഇലച്ചാറ് ഗോമൂത്രത്തിൽ നേർപ്പിച്ച ഈ കൂട്ട് നെല്ലിൽ
നട്ട് 30, 45, 60 എന്നീ ദിവസങ്ങളിൽ തളിച്ചു കൊടുത്തപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വിളവ് വർധന കാണാൻ സാധിച്ചു. കൂടാതെ വള്ളിപ്പയറിലും ഇതേ ലൈനിൽ നട്ട് 30, 45, 60 എന്നീ സമയങ്ങളിൽ തളിച്ചപ്പോൾ വള്ളിപ്പയറിന്റെ വിളവും നന്നായി വർദ്ധിച്ചതായി കണ്ടുവന്നു. പപ്പായ ഇലച്ചാറ് ഗോമൂത്രത്തിൽ നേർപ്പിച്ചത് തളിക്കുമ്പോൾ നേർ പകുതിയിൽ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇലയിൽ ഈ ലായനി പറ്റിപ്പിടിക്കുവാനും വിളവ് നന്നായി വർദ്ധിപ്പിക്കുവാനും സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ രണ്ട് കൂട്ടും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നിങ്ങളുടെ വിളകൾക്ക് തളിച്ചു കൊടുത്തു നോക്കൂ. അമിതമായിട്ടുള്ള രാസ കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ആരോഗ്യത്തെയും നമുക്ക് രക്ഷിക്കാം.